മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓ ഉള്ളുണരാൻ എന്ന കവിതയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. എന്ന് ഉള്ളുണരാൻ എന്താ വേണ്ടത്? നമുക്ക് അറിവിന്റെ ഒരു ശക്തി പവർ ശക്തി വേണം അല്ലേ. അറിവ് വേണം നമുക്ക്, എന്നാലാണ് നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ, നമുക്ക് നല്ല പ്രവൃത്തികളൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിലൊക്കെ എന്ത് വേണം നമുക്ക്? അറിവുണ്ടാവണം അല്ലേ. ഉള്ളു ഉണരാൻ നമ്മുടെ മനസ്സ് ഉണരാൻ, ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ആ മനസ്സിനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് അറിവ് വേണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആ പദ്യത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാഠാണ്, ഒരു ഗാന്ധിജീനെ കുറിച്ചിട്ടുള്ള ഒരു ഗാന്ധിജിയുടെ ഒരു ഒരു സംഭവം, സബർമതി ആശ്രമത്തിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആരാണെന്ന് അല്ലേ. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് എന്നാലും ഗാന്ധിജി എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക എന്താണ്? ആ എന്താ, ആ വട്ട കണ്ണട, മൊട്ടത്തല, ആ മെലിഞ്ഞ ശരീരം, മുട്ടോളം എത്തുന്ന ഒരു ചെറിയ മുണ്ട്, കയ്യിലൊരു വടി, ഇതൊക്കെയാണ് നമുക്ക് ഗാന്ധിജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക അല്ലേ. അപ്പോൾ ആ ഈ ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എവിടെയാണ് ഗാന്ധിജി ജനിച്ചത്? എല്ലാവർക്കും അറിയാം, ചെറിയ ക്ലാസ് തൊട്ടിട്ടേ നമ്മൾ പഠിക്കുന്നതാണ് ഗാന്ധിജിയെ കുറിച്ച്. എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിലാണ്. ഒക്ടോബർ 2 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായി ആണ്. പിന്നെ അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം ഒരു വക്കീലായിരുന്നു. പിന്നെ സ്വാതന്ത്ര്യ സമര സമരത്തിലൊക്കെ പങ്കെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ മുഖ്യനാണ് ഗാന്ധിജി അല്ലേ. ആ പിന്നെ സത്യത്തിനും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആത്മകഥയുണ്ട്. ഏതാത് ആത്മകഥ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹം 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിൽ ജീവിതം അനുഭവിച്ചു. 6 അദ്ദേഹം കഠിന തടവിന് അദ്ദേഹത്തിന് വിധിച്ചു, ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. ആ ജയിൽ ജീവിത കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്നാണ് ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക്, പ്രധാനപ്പെട്ട ഗാന്ധിജിയെക്കുറിച്ചുള്ള ചില പോയിന്റുകൾ ഇതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, സബർമതി ആശ്രമത്തിൽ വെച്ചിട്ട് ഉണ്ടായ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ പല നാട്ടിൽ നിന്നും വരും. അങ്ങനെ ഒരു രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയെ കാണാൻ. അവരെ തമ്മിൽ അവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ചില ചിന്ത വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അതാണ് ആ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് ഉല്ലല ബാബു എന്നൊരു സാഹിത്യകാരനാണ്. ഉല്ലല ബാബു എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ ബാപ്പുജി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉല്ലല ബാബു എന്ന് പറഞ്ഞാൽ ആരാണ്? ബാലസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വൈക്കത്തിനടുത്തുള്ള ഉല്ലല എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിലേ അദ്ദേഹം സാഹിത്യത്തിലൊക്കെ വളരെയധികം എന്താ പറയുക, താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ അബ്ദുൽ കലാം കഥകൾ, ബാപ്പുജി കഥകൾ എന്നുള്ള കുറേ കഥകളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പുസ്തകത്തിലുണ്ട്. അതിലത്തെ ഒരു ഭാഗം ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? ബാപ്പുജി. ഇനി ഗാന്ധിജിക്ക് പല പേരുകളുണ്ടല്ലേ. ബാപ്പുജി എന്ന് വിളിക്കും ചില ആൾക്കാർ, ഗാന്ധിജി എന്ന് വിളിക്കും, മഹാത്മാ എന്നൊക്കെ വിളിക്കും. അപ്പം അദ്ദേഹത്തെ ഈ മഹാത്മാ എന്ന പേര് വിളിച്ച് ആദരിച്ചത് ആരാണെന്നറിയോ നിങ്ങൾക്ക്? ആ മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തെ മഹാത്മാ എന്ന പേര് വിളിച്ച് ആദരിച്ചത്. അപ്പം നമുക്ക് ജസ്റ്റ് പാഠത്തിലേക്ക് ഒന്ന് കടക്കാം, നോക്കിക്കോളൂ. പാഠം 2, ഗാന്ധിജിയുടെ ജീവിതം. സബർമതി ആശ്രമം. ഒരു ദിവസം ഗാന്ധിജിയെ കാണാൻ വേണ്ടി വിദേശത്തു നിന്ന് 2 ആശ്രമത്തിലെത്തി. ആ സബർമതി ആശ്രമത്തിലാണ് സംഭവം നടക്കുന്നത്. ഒന്ന് അദ്ദേഹത്തെ കാണാൻ 2 എത്തി. ആശ്രമമുറ്റത്തെ കിണറ്റിൻ കരയിൽ ഒരു വൃദ്ധൻ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. അവർ വൃദ്ധനോട് അന്വേഷിച്ചു. ഇവർ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ആശ്രമം ഉണ്ടല്ലോ, സബർമതി ആശ്രമത്തിൽ ഒരു കിണറുണ്ട്. കിണറിന്റെ കരയിൽ ഒരു വൃദ്ധൻ, വയസ്സായിട്ടുള്ള ഒരാൾ ഇങ്ങനെ തുണി വസ്ത്രം ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത് അവര് കണ്ടു. അവര് വൃദ്ധനോട് അന്വേഷിച്ചു. വൃദ്ധനോട് ചോദിച്ചു, മഹാത്മാഗാന്ധി എവിടെ എന്ന് ചോദിച്ചു. നിങ്ങൾ എവിടെ ഇരിക്കൂ, അദ്ദേഹം ഇപ്പോൾ വരും. പൂമുഖത്ത് കിടന്ന ബെഞ്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു. വിദേശികൾ ബെഞ്ചിലിരുന്നു. പിന്നെയും അദ്ദേഹം അലക്ക് ജോലിയിൽ മുഴുകി. അപ്പൊ ഇവര് വന്ന് നോക്കുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ അലക്ക് വസ്ത്രങ്ങൾ അലക്കണം കണ്ടു കിണറ്റിൻ കരയിൽ. അപ്പൊ വൃദ്ധനോട് ചോദിച്ചു, മഹാത്മാഗാന്ധി എവിടെ? അപ്പൊ ഈ വൃദ്ധൻ പറഞ്ഞു,
അതേ അപ്പോൾ വരൂ കേട്ടോ. നിങ്ങൾ ആ ബെഞ്ചിൽ ഇരിക്കുന്നു കേട്ടോ. ആ പൂമുഖത്തേക്ക്, പൂമുഖം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻഭാഗം അല്ലേ, അതായത് ആശ്രമത്തിന്റെ മുൻഭാഗം. ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ഇരിക്കൂ, അദ്ദേഹം എപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞു. വിദേശികളെ ബെഞ്ചിലിരുന്ന് ഗാന്ധിജിയെ ഇങ്ങനെ കാത്തിട്ടിരിക്കുകയാണ്. എപ്പോൾ വരും, ആരാണ് ഈ മഹാനായ വ്യക്തി, അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നുള്ള ആ ആഗ്രഹത്തോട് കൂടിയിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് വസ്ത്രങ്ങൾ അലക്കി ഉണങ്ങാനിട്ട് അദ്ദേഹം വിദേശ സുഹൃത്തുക്കൾ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. വിദേശം എന്ന് പറഞ്ഞാൽ എന്താ, ഫോറിൻ എന്നൊക്കെ നമ്മൾ ഫോറിനേഴ്സ് നോക്കി ഉദ്ദേശിക്കാം നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് വസ്ത്രമൊക്കെ അലക്കി കഴിഞ്ഞ് ഉണങ്ങാനിട്ടു വസ്ത്രങ്ങൾ, എന്നിട്ട് അദ്ദേഹം ഈ വിദേശികൾ ഇരിക്കുന്ന അടുത്തേക്ക് ചെന്നു. വൃദ്ധൻ അവരുടെ അടുത്ത് തിണ്ണയിലിരുന്നു. അവരുടെ അടുത്തൊരു തിണ്ണ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ തിണ്ണയിൽ ചെന്ന് അദ്ദേഹം ഈ വിദേശികളടുത്ത് പോയിട്ട് ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഗാന്ധിജിയെ കാണാൻ വന്നത്? ഞാൻ തന്നെയാണ് ഗാന്ധിജി. ആ അപ്പോൾ ചോദിച്ചു, നിങ്ങളല്ലേ, നിങ്ങൾ ഗാന്ധിജിയെ കാണാനല്ലേ വന്നത്, എന്തിനാണ് നിങ്ങൾ വന്നത്? ഞാൻ തന്നെയാണ് ഗാന്ധിജി എന്ന് ഈ വൃദ്ധ വിദേശികളോട് പറഞ്ഞു. ഇപ്പം ഇന്ന് ഇവിടം വരെ നമുക്ക് എടുക്കാം. ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ നല്ലൊരു ഗാന്ധിജി കഥകൾ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കഥ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നോട്ട്സൊക്കെ ശ്രദ്ധിച്ച് എഴുതണം, ടെസ്റ്റ് പേപ്പറും എഴുതണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നന്ദി, നമസ്കാരം.